നമസ്കാരം. മലയാളത്തിലെ ചലച്ചിത്ര താരങ്ങളുടെ അസോസിയേഷനായ അമ്മയിൽ അതിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരുന്നത് സിനിമയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള, ഏറ്റവും ആരാധ്യരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സൂപ്പർ താരങ്ങൾ ഇവരിൽ ആരെങ്കിലും ആയിരുന്നു. പ്രസിഡൻ്റായിട്ട് ആദ്യം വന്നത് ടി പി മാധവനാണ്, പിന്നീട് മധു, മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ സൂപ്പർ താരങ്ങളോ ആരാധ്യരായ ഏതെങ്കിലും ആളുകളെയോ മാത്രമാണ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് നിയോഗിച്ചിരുന്നത്. എന്നാൽ രണ്ട് വട്ടം പൂർത്തിയായപ്പോൾ ഇത്തവണ താൻ ഒഴിയുകയാണ്, മറ്റാരെങ്കിലും ഇതിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് കടന്നു വരട്ടെ എന്ന് മോഹൻലാൽ ശഠിക്കുകയും അത്തരത്തിലുള്ള ഒരു നീക്കം തുടങ്ങുകയും ചെയ്തിരുന്നു. അതിനു മുൻപ് തന്നെ ജനറൽ സെക്രട്ടറിയായ ഇടവേള ബാബു പറഞ്ഞത് താൻ ഈ സ്ഥാനത്തിരിക്കുന്നില്ല, വർഷങ്ങളായിട്ട് താൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നതാണ്, അതുകൊണ്ട് താൻ രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞ് ഇടവേള ബാബു നേരത്തെ തന്നെ രാജി സമർപ്പിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അമ്മ അസോസിയേഷനിൽ നടന്ന ഒരു മീറ്റിംഗിൽ താൻ രാജി സമർപ്പിക്കുകയാണ് എന്ന് മോഹൻലാൽ പറഞ്ഞപ്പോൾ അതിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് രംഗത്ത് വന്നത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി പറഞ്ഞത് ഒരു കാരണവശാലും മോഹൻലാൽ രാജിവെക്കാൻ പാടില്ല, മോഹൻലാൽ ഒരു ടേം കൂടി തുടരണം, അത് തുടർന്നേ മതിയാകൂ എന്നുള്ള ഒരു കാര്യമാണ് മമ്മൂട്ടി ശാഠ്യരൂപത്തിൽ തന്നെ പറഞ്ഞത്. ആ ഒരു മമ്മൂട്ടിയുടെ വാക്കിന് വില കൊടുക്കാതിരിക്കാൻ മോഹൻലാലിന് കഴിഞ്ഞില്ല. അങ്ങനെ മമ്മൂട്ടിയുടെ നിർബന്ധപ്രകാരം മോഹൻലാൽ ഒരിക്കൽ കൂടി അധ്യക്ഷ പദത്തിലേക്ക്, അതായത് താരസംഘടനയായ അമ്മയുടെ പ്രസിഡൻ്റായിട്ട് തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഇതിന് പിന്നിൽ ഒരു വലിയ നാടകം നടത്തിയത് ഇടവേള ബാബു ആണെന്ന് പറയാം. വർഷങ്ങളായിട്ട് താൻ അമ്മയുടെ സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞ് ബാബു നേരത്തെ തന്നെ രാജി സമർപ്പിച്ചിരുന്നു. മോഹൻലാലും രാജി സമർപ്പിക്കാനായിട്ട് മോഹൻലാലിനോടും ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യപ്പെടുകയല്ല, ഒരു സംഭാഷണത്തിൽ നമുക്ക് ഒരുമിച്ച് ഇരുവർക്ക് രാജിവെക്കാമെന്നുള്ള ഒരു നിർദ്ദേശം വച്ചത് ഇടവേള ബാബുവാണ്. പക്ഷേ ഇടവേള ബാബുവിന് വലിയ വലിയ കുറുക്കൻ കണ്ണ് അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പിന്നെ മോഹൻലാൽ രാജി സമർപ്പിച്ചു കഴിയുമ്പോൾ മമ്മൂട്ടി എന്തായാലും ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ താല്പര്യപ്പെടില്ല എന്ന് കൃത്യമായും അറിയാവുന്ന ഒരാളായിരുന്നു ഇടവേള ബാബു. മോഹൻലാലും മമ്മൂട്ടിയും മാറി നിൽക്കുമ്പോൾ പിന്നെ എല്ലാവരും കൂടി തൻ്റെ മേലിൽ സമ്മർദ്ദം ചെലുത്തും, അങ്ങനെ താൻ പ്രസിഡൻ്റായി വരും എന്നായിരുന്നു ഇടവേള ബാബു കണക്കാക്കിയിരുന്നത്. പക്ഷേ എല്ലാം തകിടം മറിച്ചത് മമ്മൂട്ടിയുടെ കുശാഗ്ര ബുദ്ധി തന്നെയാണ് എന്ന് പറയാം. ഇടവേള ബാബുവിനെ പോലെ ഒരാൾ ഈ അമ്മ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി വന്നാൽ അതിന് കീഴിലാവും തങ്ങളുടെ സ്ഥാനം, അവരെ ആ ചെയറിൻ്റെ താഴത്ത് നിൽക്കേണ്ടി വരും. അതിന് ഒരിക്കലും മമ്മൂട്ടി തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിനെ പോലെ ഒരാളെ വീണ്ടും പ്രതിഷ്ഠിക്കാനായിട്ട് മമ്മൂട്ടി തയ്യാറായത്. അങ്ങനെ സ്ഥാനമൊന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ മമ്മൂട്ടിയുടെ കുശാഗ്ര ബുദ്ധി കൊണ്ട് ഇടവേള ബാബുവിന് എത്തപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് ഈ അമ്മ ഈ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യമെന്ന് പറയാം. അമ്മ അസോസിയേഷൻ്റെ ട്രഷററായിട്ട് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഉണ്ണി മുകുന്ദനാണ്. ഇനി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വേണ്ടി മത്സരം നടക്കുകയാണ്. സിദ്ദിഖിൻ്റെ പേരിനാണ് ഏറ്റവും അധികം പ്രാമുഖ്യം കൽപ്പിക്കുന്നത്. സെക്രട്ടറി സ്ഥാനത്തേക്ക്, അതായത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദിഖ് തന്നെ കടന്നു വരും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അങ്ങനെ അമ്മ അസോസിയേഷൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് മോഹൻലാൽ വീണ്ടും വന്നിരിക്കുന്നു. ട്രഷററായിട്ട് ഉണ്ണി മുകുന്ദൻ വന്നിരിക്കുന്നു. ജനറൽ സെക്രട്ടറിയായിട്ട് 99% സിദ്ദിഖ് തന്നെ വരാനാണ് സാധ്യതയും. ഏറ്റവും അധികം അമളി പറ്റിയത് ഇടവേള ബാബുവിനുമാണ്.